നമസ്കാരം. സംസ്ഥാനത്ത് ഭരണഘടനാ തകർച്ചയെന്ന് ഗവർണർ, സിപിഎമ്മിന്റെ രാജ്ഭവൻ മാർച്ച് വരട്ടെ എന്നും തന്നെ റോഡിൽ ആക്രമിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. മേയറുടെ കത്ത് അടക്കമുള്ള വിഷയങ്ങൾ സർക്കാർ വിശദീകരിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. കേരള സർക്കാരിന് കീഴിലുള്ള എല്ലാ ജോലികളും സിപിഎം കേഡറുകൾക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ഗവർണർ ആരോപിച്ചു. താൻ അഡ്മിനിസ്ട്രേഷനിൽ ഇടപെടുന്നുവെന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. എന്നാൽ അതിനുള്ള ഒരു തെളിവ് കൊണ്ടുവന്നാൽ താൻ രാജിവെക്കാം. എന്നാൽ സർക്കാരിലെ ചിലർ രാജ്ഭവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. താൻ നിയമിച്ചവർക്ക് തന്നെ വിമർശിക്കാൻ അധികാരമില്ലെന്നും ഗവർണർ പറഞ്ഞു. സിപിഎം ധർണ നടത്തുമെന്നാണ് പറയുന്നത്. അവർ അത് 15-ലേക്ക് മാറ്റിവെക്കേണ്ട. താൻ രാജ്ഭവനിലുള്ളപ്പോൾ തന്നെ നടത്തട്ടെ. ധർണ നടത്തുന്നിടത്തേക്ക് താനും വരാം. ഒരു പൊതുസംവാദത്തിന് താൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വരട്ടെ എന്നും ഗവർണർ പറഞ്ഞു. ഞാൻ ആരാണെന്ന് അറിയില്ലെന്ന് പറയുന്നത് വരെ മുഖ്യമന്ത്രി എത്തിയില്ലേ എന്നും ഗവർണർ ചോദിച്ചു. മാത്രമല്ല തനിക്ക് മുഖ്യമന്ത്രിയെ അറിയാമെന്നും മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് പറയട്ടെ എന്നും ഗവർണർ പറഞ്ഞു. താൻ എന്തെങ്കിലും നിയമം തെറ്റിച്ചെങ്കിൽ രാഷ്ട്രപതിയെ സമീപിക്കാമെന്നും ഗവർണർ പറഞ്ഞു. കാറിൽ ചാരി നിന്നതിനെ 6 വയസ്സുകാരനെ ചവിട്ടിത്തെറിപ്പിച്ച കേസിൽ തലശ്ശേരി പോലീസിന് വീഴ്ച പറ്റിയെന്ന് അന്വേഷണ റിപ്പോർട്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിട്ടയച്ചത് വലിയ വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തലശ്ശേരി SHO അനിലിനും ഗ്രേഡ് SI റൂറൽ SPയുടെ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് വിമർശനമുയർന്നതിന് പിറകെ DGP തന്നെ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. പിന്നാലെയാണ് റൂറൽ SP PV രാജീവ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുന്നത്. പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ജാഗ്രതയോടെ കാര്യഗൗരവമായ വിഷയത്തെ സമീപിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. രാത്രിയിൽ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തലശ്ശേരി സ്റ്റേഷനിൽ എത്തിക്കുന്നു. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല പിന്നീട് അയാളെ വിട്ടയക്കുകയും ചെയ്തു. പിറ്റേന്ന് ഹാജരാകുക എന്ന നിർദ്ദേശം നൽകിയാണ് വിട്ടയച്ചത്. ഈ വിഷയത്തിൽ 2 ASIമാർക്കും SHOയ്ക്കും വീഴ്ച സംഭവിച്ചു എന്നതാണ് റിപ്പോർട്ടിലുള്ളത്. നാട്ടുകാർ അറിയിച്ചതിനനുസരിച്ച് വാഹനത്തിൽ അങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥരെ അയച്ചിരുന്നു. പക്ഷേ വാഹനത്തിന് ചുമതല നൽകിയത് ഒരു CPOയ്ക്കാണ്. അതും വീഴ്ചയാണ്. സംഭവ സ്ഥലത്ത് പോയിട്ടും ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായും പ്രവർത്തിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റേഷന്റെ ആകെ ഉത്തരവാദിത്തമുള്ള SHO വിഷയത്തിൽ കാര്യഗൗരവത്തോടെ ഇടപെട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. മുന്നാക്ക സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിക്ക് സുപ്രീംകോടതി അംഗീകാരം നൽകി. മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ നടപടിയാണ് ചീഫ് ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ശരിവെച്ചത്. ജഡ്ജിമാരിൽ 5-ൽ 3 പേർ ഭേദഗതിയെ പിന്തുണച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് UU ലളിതും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടും വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. സാമ്പത്തിക സംവരണത്തിനോട് വിയോജിച്ചില്ല. എന്നാൽ ചിലരെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് അംഗീകരിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ഭട്ട് അദ്ദേഹത്തിന്റെ വിധിയിൽ പറഞ്ഞു. സാമ്പത്തിക പിന്നോക്ക അവസ്ഥ മറികടക്കാനുള്ള അവസരം തുല്യമായി നൽകണമെന്നും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ച ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് പറഞ്ഞു. നിലവിൽ സംവരണം കിട്ടുന്നവരെ ഒഴിവാക്കിയതും അംഗീകരിക്കുന്നുവെന്നും ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി കൂട്ടിച്ചേർത്തു. ഭരണഘടനാ ഭേദഗതി വിവേചനപരമല്ലെന്നായിരുന്നു ജസ്റ്റിസ് BLM 3 സുപ്രധാനമായ നിരീക്ഷണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്ന് ജസ്റ്റിസ് ബേല പറഞ്ഞു. കേശവാന്ത ഭാരതി കേസിലെ വിധിയുടെ ലംഘനമില്ലെന്ന് ജസ്റ്റിസ് ബേല വ്യക്തമാക്കി. മുന്നാക്ക സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹർജികളിലാണ് കോടതി വിധി പ്രസ്താവം നടത്തിയത്. തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലാണ് 10% മുന്നാക്ക സംവരണം നടപ്പാക്കി കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതി നടത്തിയത്. ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജികൾ. ചീഫ് ജസ്റ്റിസിനും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ടിനും പുറമെ ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരി, BLM 3 JB പാർതിബാല എന്നിവരാണ് ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്നത്. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയായിരുന്നു 2019 കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. എന്നാൽ സാമ്പത്തികം അടിസ്ഥാനമാക്കി സംവരണം ഉൾപ്പെടെ പ്രത്യേക വകുപ്പുകൾ സൃഷ്ടിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകുക 103-ാം ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ തകർക്കുന്നതാണെന്നാണ് ഹർജിക്കാർ കോടതിയിൽ വാദിച്ചു. September 13 6.5 ദിവസം നീണ്ട വാദത്തിനൊടുവിലാണ് ഹർജികൾ വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. SNDP DMK വിവിധ പിന്നോക്ക സംഘടനകളടക്കം കോടതിയെ സമീപിച്ചിരുന്നു. വാർത്തകൾ തുടരുന്നു. നമസ്കാരം.
ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കച്ചേരിനടയിൽ നിന്നും വെറും 900 മീറ്റർ ഡിസ്റ്റൻസിൽ മാർക്കറ്റ് റോഡിലുള്ള സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗൃഹാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്കിൽ നിന്ന് അല്പം മാറി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിരിക്കും സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ. ഇവിടുത്തെ പ്രത്യേകതകൾ നീറ്റ് ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയർ, ഹോംലി ഫുഡ്, ന്യൂ ടോയ്ലറ്റ്സ്, ഫുള്ളി ഫർണിഷ്ഡ് റൂംസ്, Wi-Fi facility and iron facility if needed. You get all this at affordable rates. Contact number 9495-042500. Snehatheeram Ladies Hostel, Market Road, Attinger. Media Voice TV, ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക്.